ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം രോമാഞ്ചം, അതിനെപ്പറ്റി പറയണമെന്ന് മുന്നേ അതിൻ്റെ കാസ്റ്റിനെ പറ്റി എടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട ഒരാവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവ ഈ ഞാൻ പറയുമ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഇനി മലയാള സിനിമയിലെ കിഡിലും കോമഡി ആക്ടറോ സീരിയസ് ആക്ടറോ ആരെങ്കിലുമൊക്കെ ആയിട്ട് മാറാൻ ചാൻസ് ഉള്ള ആൾക്കാരാണ്. ഫസ്റ്റത്ത് സിജു സണ്ണി, പിന്നെ സാജിൻ ഗോപു, എബിൻ ബിനോ, പിന്നെ അനന്തരാമൻ. അനന്തരാമനെ എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഫോഗോട്ടൻ മലയാളം മൂവീസിലെ പുള്ളിക്കാരനാണ്. ഞാൻ പുള്ളിക്കാരൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, നൈസ് വീഡിയോസാണ്. പിന്നെ അഫ്സൽ, ഇവരൊക്കെയാണ് പൊതു ഞാൻ ഇവരെ എപ്പോഴാണ് ഫസ്റ്റ് ടൈം സ്ക്രീനിൽ കാണുന്നത് എൻ്റെ ഓർമ്മയിൽ. ഇവർ ഒരു ഒന്നൊന്നര അഭിനയം തന്നെയാണ് സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ അറേസരും അറിയാം, പിന്നെ സൗബിൻ, അർജുൻ അശോക്. പിന്നെ അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്, ആദിത്യ. പുള്ളിക്കാരൻ നമ്മുടെ 96 ആ പഴയ പുള്ളിക്കാരനാണ്, അതിനകത്തുണ്ട്. പിന്നെ ചെമ്പം വിനോദ് അപ്പാടെ ഒരു 5 എങ്ങാണ്ട് ഉള്ളു ചിരിപ്പിച്ച് കൊന്ന് കൊല വിളിച്ചിട്ട് പോവും. പിന്നെ അതിനകത്ത് മെയിൻ അജണ്ട, ഇതിലത്തെ ഡയറക്ടർ ജിത്തു മാധവൻ. ഇപ്പം സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ കിഡിലം പണം ചിരിക്കാനും ചിന്തിപ്പിക്കാനും പിന്നെ കുറച്ച് പേടിപ്പിക്കാനും ധൈര്യമായിട്ട് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ഞാൻ പറയും. പൊട്ടിച്ചിരിക്കണോ ധൈര്യം, പോയി കാണടേ, പോയി കണ്ട് ചിരിച്ചിട്ട് വാ. അമ്മാതിരി കോമഡി പെർഫോമൻസ്, പക്ക കാസ്റ്റിംഗ്, കിഡിലം കാസ്റ്റിംഗ്. അതും അവരൊക്കെ പെർഫോമൻസും എൻ്റെ മോനെ, ഊഹ്, നൈസ് പെർഫോമൻസ്. ഇങ്ങനെ വേണം പടം, ഒരു പടത്തിലൊരു പുതിയൊരു ആൾക്കാർ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കൊടുക്കാനായിട്ട് ഒന്നും പറയാനില്ലേ. നല്ല കിടിലം പടം, ചിരിക്കാണ്ട് പോയി, ധൈര്യമായിട്ട് പോയി കണ്ടോ, ചിരിച്ച് മടിക്കാൻ പോയി കണ്ടോ, ചിരിക്കാനും ഒരുപാട് ചിരിക്കാനുണ്ട്. പിന്നെ വേറൊരു സംഭവം, ഈ സംഭവം നടന്ന സംഭവം പ്രോപ്പർ നടന്ന ഇൻസിഡൻ്റാണ്. ലാസ്റ്റ് അവരുടെ ആ ഒരു റിയൽ പിക്ചർ കാണിക്കും, നമ്മളൊരുപാട് ലാസ്റ്റ് നമ്മൾ ചിന്തിപ്പിക്കും, അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെയാണ് ഈ സ്റ്റോറി ലാസ്റ്റ് കൊണ്ട് നിർത്തുന്നത്. അയ്യോ അപാരം തന്നെ. പിന്നെ ഈ സിനിമ ആക്ച്വലി എപ്പോഴേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണത്തിനൊക്കെ എങ്ങാണ്ട് ഇറങ്ങാനുള്ള സിനിമയാണ്. ഒരുപാട് ലേറ്റായി, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിലത്തെ മ്യൂസിക്, മോനെ അന്യായ ബീജിയം. സുഷിൻ ശ്യാം, എല്ലാവർക്കും അറിയാം, തകർത്ത്, സ്ഥിരം തകർക്കുന്ന പോലെ തകർത്തിട്ട് പോയി. പിന്നെ ഇതിലത്തെ ഹൊററിനെ പറ്റി പറയാനാണെങ്കിൽ ഹൊറർ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ കുറേ ഡൗട്ട് ഉണ്ടായി. ഈ പടം ഹൊറർ പടം എന്നാണ് പേടിക്കാനുള്ള, പേടിക്കാൻ ഉണ്ടാകും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല. പക്ഷേ നമ്മളെ ചിന്തിപ്പിക്കും കുറച്ച് കാര്യങ്ങൾ, അതിനകത്തുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടായി, കുറച്ച് സംഭവം കുറച്ച് മസാല ഇട്ടിട്ടുണ്ട്. അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉറപ്പായിട്ടും. ഞാൻ വേറെ ഒന്നും പറയാനില്ല, ഇത് പോയി കാണേ, കിഡിലം പടം, ധൈര്യമായിട്ട് പോയി കാണും, പൂട്ടിക്കെടുത്ത് കാണും. ഇത്ര എനിക്ക് പറയാവുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയില്ല, കിഡിലം പടം. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. എല്ലാം ആവട്ടെ, സൈൻ ഓഫ് ഫ്രം ആനന്ദ് കെ സി. നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ.